പുറമേ ചിരിക്കാനും അകമേ കണ്ണുരുട്ടാനും അറിയുന്നവർ ചുറ്റിലുമുണ്ട്. എന്നാൽ പുറമേ കണ്ണുരുട്ടാനും അകമേ ചിരിക്കാനും അറിയുന്നവർ അധ്യാപകർ മാത്രം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായി ആചരിക്കുകയാണല്ലോ. അധ്യാപകനും ഇന്ത്യയുടെ രാഷ്ട്രപതിയും തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് 64 കിലോമീറ്റർ മാറി തിരുത്തണി എന്ന സ്ഥലത്തുള്ള ഒരു തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തെലുങ്കായിരുന്നു. പിതാവ് സർവേപ്പള്ളി വീരസ്വാമിയും മാതാവ് സീതമ്മയുമായിരുന്നു. തിരുത്തണിയിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി പിന്നീട് തിരുപ്പതി, വെല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ പഠിച്ചു. വളരെ ചെറുപ്പം മുതലേ വായനാശീലം ഉണ്ടായിരുന്നു. പഠനശേഷം പ്രൊഫസറായി ജോലി ചെയ്തു. ഇന്ത്യൻ തത്വചിന്തകളെ ലോകത്തിന് പരിചയപ്പെടുത്തിയവരിൽ അഗ്രസ്ഥാനീയരിൽപ്പെടുന്ന ഒരു പണ്ഡിതനായിരുന്നു ഇദ്ദേഹം. ധാരാളം ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം 1952 മുതൽ 1962 വരെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയും 1962 മുതൽ 1967 വരെ രാഷ്ട്രപതിയുമായിരുന്നു. ഒരിക്കൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയോടെ എത്തിയ തൻ്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് പകരം ആ ദിവസം അധ്യാപക ദിനമായി ആചരിക്കുക. അധ്യാപക വൃത്തിയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആദരവും സ്നേഹവുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1975 ഏപ്രിൽ 17 അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ, മാതാ പിതാ ഗുരു ദൈവം എന്ന മഹത് വചനം തന്നെ നാം എത്രയധികം അധ്യാപകരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അങ്ങനെ 1961 മുതൽ ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു വരുന്നു. ഈ അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർക്കാം. അധ്യാപകർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം വലുതാണ്. വിദ്യാർത്ഥികളെ നാളെയുടെ കരുത്തുള്ള പൗരന്മാരാക്കി മാറ്റാൻ വഴിയൊരുക്കുകയും അതിനായി അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. പുസ്തകത്താളുകളിലെ അറിവുകൾ പകരുക മാത്രമല്ല, ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന പ്രക്രിയയും ഇവിടെ നടക്കുന്നു. പരീക്ഷകളെ നേരിടുക മാത്രമല്ല, അച്ചടക്കം, സഹകരണം, ബഹുമാനം, ആരോഗ്യകരമായ മത്സരങ്ങൾ എന്നിവയുടെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നതും വിദ്യാലയങ്ങളിൽ വെച്ചു തന്നെയാണ്. ഇതിനെല്ലാം മുന്നിൽ നിന്ന് വഴിതെളിക്കുന്നത് അധ്യാപകരാണ്. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് അയക്കുമ്പോൾ അവിടെയുള്ള അധ്യാപകർ നിങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അവിടെ ഓരോ അധ്യാപകനും അധ്യാപികയും കുട്ടികളുടെ അച്ഛനും അമ്മയുമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അധ്യാപകരെ മാനിക്കുക, അവരെ ബഹുമാനിക്കുക. കുഞ്ഞുങ്ങളുടെ ഓരോ വിഷമസന്ധികളിലും ഇടപെട്ട് അവരെ പഠിപ്പിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അധ്യാപകരെ നമ്മൾ മനസ്സിലാക്കണം. വിദ്യാർത്ഥികളുടെ മനസ്സ് വായിച്ചുകൊണ്ട് കുഞ്ഞു മനസ്സുകളിലേക്ക് കടന്നു ചെല്ലുന്ന എല്ലാ അധ്യാപകർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.